നമ്മൾ കഴിഞ്ഞ സെഷൻ ഏതാണ്ട് 3 ദിവസം മുമ്പായതുകൊണ്ട് ഞാൻ റിവിഷന് നിൽക്കുന്നില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇത് ഈ സീരീസ് ജയിച്ചിട്ട് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ ഒരു 4 പേര് ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വർക്ക് മാറ്റായി. മിനിമം 4 പേര് കണ്ടിന്യൂസ് ആയി സീരീസ് മുഴുവൻ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്റെ സമയം മുതലാണ്. പിന്നെ രണ്ട്, നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ റീവിസിറ്റിംഗ് മെറ്റാഡാറ്റ ആണ്. നമ്മൾ വീണ്ടും റിവേഴ്സ് ഗിയറിൽ തിരിച്ചുപോയി കുറെ സാധനങ്ങളൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാം. അപ്പം ഈ സെഷൻ, ഈ സീരീസ് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു 2 മാസത്തോളം അല്ലെങ്കിൽ മാർച്ച് മുതൽ പിന്നെ കോവിഡ് ഡാഷ്ബോർഡും പ്രോജക്റ്റും അതേ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ എക്സ്പെർട്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഇൻഫർമേഷൻ സയൻസ് കൺസെപ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു. അതുകൊണ്ട് കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നൂൽപുട്ട് മാതിരിയാണ്. പിന്നെ ഈ ടേമുകൾ പല രീതിയിൽ പല സ്ഥലത്തും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കുന്നത് ഇൻഫർമേഷനിലേക്കാണ്, ഡാറ്റയിലേക്കല്ല എന്നുള്ള ഐഡിയ ഒക്കെ കൺവിൻസ് ചെയ്ത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആ ഗ്രൂപ്പിൽ പല ഘട്ടങ്ങളിലായി പല സമയത്തും ചർച്ച ചെയ്ത പല കാര്യങ്ങളുമാണ് ഈ സീരീസ്. അത് പുതുതായിട്ടൊന്നും തന്നെ ഞാൻ കൊണ്ടുവരുന്നില്ല. പിന്നെ ഈ സീരീസ് മുഴുവനും ഇനി അടുത്തൊരു തവണ നമ്മൾ ഇത്തരം ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കൺസെപ്റ്റുകൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു RO സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ചർച്ചയുമല്ല. അതുകൊണ്ട് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഈ സീരീസ് തുടക്കം തൊട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആറ് ബോറിംഗ് ആണ് പല സ്ഥലത്തും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സെഷനകത്ത് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിലാണ് ഈ മെറ്റാഡാറ്റന്റെ ഒരു അപ്രോച്ച് അവതരിപ്പിച്ചത്. അത് ഒറ്റയടിക്ക് എനിക്ക് പൊളിച്ചിടാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഒരു തട്ടിപ്പാണത്. എന്നിട്ട് നമ്മൾ അതിന്റെ കുറെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കണ്ടു. എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മെറ്റാഡാറ്റ കൊണ്ട് ആക്ച്വലി റിയൽ വേൾഡിൽ സംഭവിക്കുന്നത്. അപ്പോൾ DBPD ആയിരുന്നു എനിക്ക് എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാധനം ഞാൻ മനസ്സിൽ കരുതി. നമുക്ക് വേണമെങ്കിൽ DBPD വേറൊരു സെഷനിൽ നോക്കാം. കാരണം DBPD വളരെ വാലിഡ് ആണ്. വൈക്കി ഡാറ്റ ആണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് എങ്കിൽ പോലും DBPD ഇപ്പോഴും അല്ലെങ്കിൽ എല്ലാ കാലത്തും അത് വലിയ പവർഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് DBPD പിന്നെ തിരിച്ചു പോകാം. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് നമ്മൾ കണ്ടു. അപ്പൊ ഈ സീരീസിന്റെ പേര് തന്നെ ഫ്യൂച്ചർ ഓഫ് നോളജ് എന്നാണ്. നമ്മള് ഡാറ്റയെ കുറിച്ചും ഇൻഫർമേഷനെ കുറിച്ചും അല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഫോക്കസ്. നമ്മൾ എങ്ങനെയാണ് ഈ നോളജ് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഫണ്ടമെന്റൽ സാധനങ്ങൾ മുഴുവനും ഞാൻ റിവൈസ് ചെയ്യുകയും കവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ സെഷൻ തുടങ്ങിയ സമയത്ത്, മെറ്റാഡാറ്റ അവതരിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസിന്റെ ചില കൺസെപ്റ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. കാരണം അതായിരിക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, എന്താണ് മെറ്റാഡാറ്റ എന്നുള്ളത്. അതിൽ ഏറ്റവും വലതേ ഭാഗത്തുള്ള മെറ്റാഡാറ്റ ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് എനിത്തിങ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ എന്നുള്ളത് കറക്റ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ പെർസ്പെക്റ്റീവ് വരുന്നതല്ല. എന്നാലും അവർ ഏതാണ്ടൊക്കെ 50-50 അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലപ്പുറം ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റാഡാറ്റ ഈസ് ഇൻഫർമേഷൻ എബൌട്ട് ഡാറ്റ ഓർ ഡാറ്റ എബൌട്ട് ഡാറ്റ എന്നുള്ള കൺസെപ്റ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസ് പ്രപ്പോസ് ചെയ്തത്. അത് ആണ് ഫണ്ടമെന്റലി ഉള്ള മെറ്റാഡാറ്റ എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഡാറ്റാ സയൻസിലേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കോവിഡ് പോർട്ടലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിൽ മെറ്റാഡാറ്റിന്റെ വിഷൻ ചിലപ്പോൾ രണ്ടാമത്തെ ഒരു ബോക്സ് ആയിരിക്കും. മെറ്റാഡാറ്റ ക്യാൻ ഡിസ്ക്രൈബ് എ സിംഗിൾ പീസ് ഓഫ് ഡാറ്റ എ ഡാറ്റാ സെറ്റ് ഒരു കളക്ഷൻ, അതുവരെ ആയിരിക്കാം. മൂന്നാമത്തത് കുറച്ചുകൂടി ജനറൽ, ഒരു 50-50 ടൈമിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ഒബ്ജക്റ്റ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഈ മെറ്റാഡാറ്റ വരുന്നത് ഒരു വലിയ സ്ട്രാറ്റജീന്റെ ഭാഗമായിട്ടായിരുന്നല്ല. ആരോ ഒരാൾക്ക് പെട്ടെന്ന് ഡാറ്റ ഡിഫൈൻ ചെയ്യാൻ ഒരു വാക്ക് വേണ്ടി വന്നു, ഒരു മെറ്റാഡാറ്റ ഉപയോഗിച്ചു. അതാണ് ഈ കൺഫ്യൂഷന്റെ മുഴുവൻ കാര്യവും. അപ്പം നമ്മൾ എന്നിട്ട് തുടങ്ങാൻ വേണ്ടി ഈ സീരീസ് തുടങ്ങാനുള്ള സൗകര്യത്തിന് ഞാൻ ചെറിയ ഒരു അൺലേണിംഗ് നടത്തി, ഒരു ചെറിയ ഡീകൺസ്ട്രക്ഷൻ. എന്നിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡാറ്റ അബൌട്ട് ഡാറ്റ. എന്നിട്ട് നമ്മൾ ആ കൺസെപ്റ്റേ ഒഴിവാക്കി, എന്നിട്ട് നമ്മൾ
പുതിയ ഒന്ന് രണ്ട് ചെറിയ പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യൽ, ഒരെണ്ണം തരുന്ന ഇൻഫർമേഷൻ വിച്ച് മേക്സ് തിങ്സ് മീനിങ് ഫുൾ എന്നാണ്. അതിലിപ്പം ഇത്രയും സീരീസ് കഴിഞ്ഞപ്പോൾ സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അത്രയും എലാബറേറ്റഡ് ആയിട്ടാണ് എന്റെ പല പീസസും പല പ്രാക്ടിക്കൽ ആസ്പെക്ടും ചർച്ച ചെയ്തത്. പിന്നെ ഇതൊരു നല്ല ഡെഫിനിഷൻ ആണ്. മെറ്റാഡാറ്റ എന്ന് പറയുന്ന സാധനം നമ്മളൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ റിയൽ പെർസ്പെക്റ്റീവിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ വിച്ച് മേക്സ് തിങ്സ് മീനിങ് ഫുൾ എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ കൺസെപ്റ്റും ആണ്. അപ്പം നമ്മൾ ഈ സീരീസ് തീരുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ അബൌട്ട് ഡാറ്റ എന്നുള്ള ഡെഫിനിഷൻ പരിപൂർണമായി ഒഴിവാക്കുക, ബിക്കോസ് ദാറ്റ്സ് നോട്ട് മെറ്റഡാറ്റ ഇൻ ദ ഹോൾ കൺസെപ്റ്റ്. അപ്പം കുറച്ചുകൂടി ഈസിയസ്റ്റ് സാധനം ഇൻഫർമേഷൻ വിച്ച് മേക്സ് തിങ്സ് മീനിങ് ഫുൾ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴുള്ള പിന്നെ എക്സ്പെഷ്യലി നമ്മൾ വൈക്കി ഡാറ്റയിലേക്കൊക്കെ പോയി ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സിനിമയെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ശ്രമിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുണ്ടാവും. അബ്സ്ട്രാക്ഷൻ ഓഫ് നോളജ് അബൌട്ട് തിങ്സ്, അതും വളരെ പ്രായോഗികമായ ഒരു ഒരു ഡെഫിനിഷനാണ്. അതും ഏതാണ്ടൊക്കെ ഇൻഫർമേഷൻ സയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് അങ്ങനെ പറയാം, എല്ലാ നോളജിന്റെ അബ്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും അല്ല മെറ്റാഡാറ്റ എന്നുള്ളൊരു ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ചിലപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും, കാര്യം നമ്മൾ വൈക്കി ഡാറ്റയൊക്കെ കണ്ടതുകൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും. എസ്പെഷ്യലി എങ്ങനെ ഒരു വിഷ്വൽ ഗ്രാഫ് ആയിട്ടൊക്കെ നോളജ് കാണാൻ തുടങ്ങിയ സമയം തൊട്ട് ഇത് രണ്ടിനേക്കാളും അധികം അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, ചിലപ്പോൾ ഇതൊരു വലിയ ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്യും. എന്നാലും നമുക്ക് ഇത് രണ്ടും അല്ല മെറ്റാഡാറ്റ എന്നുള്ള ഡെമൻഷൻ തന്നെ മുന്നോട്ട് പോകും. അതാണ് അൾട്ടിമേറ്റ്ലി ഈ സീരീസിന് ഫ്യൂച്ചർ ഓഫ് നോളജ് എന്ന് തന്നെ പേര് കൊടുത്തത്. നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ജനറലി ഇന്റലിജൻസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ക്ലാസിഫിക്കേഷനും അസോസിയേഷനും. അത് ആണ് ആദ്യത്തെ സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും എല്ലാ സംവിധാനങ്ങളും എല്ലാ ഗവേഷണങ്ങളും ശ്രമിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ അസോസിയേഷനും എഫിഷ്യന്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മെഷീൻ ലേണിംഗിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, അൾട്ടിമേറ്റ്ലി ദേ ആർ വർക്കിംഗ് ഓൺ സം സോർട്ട് ഓഫ് ക്ലാസിഫയേഴ്സ്. അപ്പം ഈ മെഷീൻ ലേണിംഗ് ഹൈലി സ്റ്റാറ്റിസ്റ്റിക്സും ആയിട്ട് ഇന്റർലിങ്ക്ഡ് ആയി കിടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഈ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് വരുന്നതുകൊണ്ടാണ്. പിന്നെ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കോറിലേഷൻ ആണ്. വളരെ സിമ്പിളായി ഇത് രണ്ടിന്റെയും കോമ്പിനേഷനും ബാലൻസും കോംപ്ലക്സ് സീരീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അസോസിയേഷൻ പ്രോസസ്സും ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഒരു സാധനം. അത് നമ്മൾ പല ലെവൽ ഓഫ് ഇന്റലിജൻസിന്റെ ഒരു ഒരു കമ്പാരിസൺ ഇതിന് മുന്നേ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ വൈക്കി ഡാറ്റേന്റെ എക്സാമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് അസോസിയേഷൻ എങ്ങനെയാണ് ശരിക്കും കറണ്ട് വേൾഡിൽ നമ്മൾ ഈ RDF ഗ്രാഫുകളൊക്കെ ഉപയോഗിച്ച് പ്രാക്ടിക്കലി ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ ആയിട്ടുണ്ടാവും, അതുകൊണ്ട് അതിൽ ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ സ്ലൈഡ് ഫസ്റ്റ് സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഞാൻ ഈ അസൈൻമെന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം രസത്തിന്. ഞാൻ നിങ്ങൾക്ക് ഒരു 10-30 seconds തരാം ടു ക്ലാസിഫൈ ഓർ അസോസിയേറ്റ് ദീസ് തിങ്സ് ആൻഡ് ദാറ്റ്സ് റിയലി ഈസി. ലെറ്റ്സ് കൗണ്ട് ഫോർ 10. സോ ഒരു ഫണ്ടമെന്റലി എല്ലാവരും അവരുടെ മനസ്സിൽ ഈ പറയുന്ന ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടു അല്ലെങ്കിൽ ഒരു ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. നമുക്ക് ഒരു 10 seconds ഏതാണ്ടൊക്കെ 10 seconds ആയിട്ടുണ്ടാവില്ലേ. ഓക്കെ കുറച്ചൊരു സമയം തരാം. ഓക്കെ സോ യു ഹാവ് എ വിഷൻ ഓർ യു ഓൾറെഡി മെയ്ഡ് സം സോർട്ട് ഓഫ് ഐഡിയ ഇൻ യുവർ മൈൻഡ് വാട്ട് ഇസ് എക്സാക്ട്ലി ഗോയിങ് ടു ക്ലാസിഫൈ ദിസ് റൈറ്റ്. ഓക്കെ ലെറ്റ്സ് ഫോർവേഡ്. എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലെ ക്ലാസിഫിക്കേഷൻ ഫോം ചെയ്തത്, പക്ഷെ ഞാൻ ഒന്ന് രണ്ട് പോസിബിൾ സ്ട്രാറ്റജി കാണുകയാണ്. ഒന്ന്, ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും, ഇറ്റ്സ് ഈസിയസ്റ്റ് വൺ റൈറ്റ്. പിന്നെ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഒബ്ജക്ട്സ് ഒക്കെ ഒരു സൈഡിലേക്ക് വന്നു,
നാച്ചുറൽ ഒബ്ജക്ട്സൊക്കെ ഒരു സൈഡിലേക്ക്, ഇറ്റ്സ് ഇൻ ഈസിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തോ ഒരു 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 സാധനമുണ്ട്. അതിപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ വിഷൻ ആ പിക്ചർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇനി നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിരിക്കും. സേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മൾ എസെൻഷ്യൽ ഐറ്റംസ് നോൺ എസെൻഷ്യൽ സാധനങ്ങളും ഒക്കെ സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പുതിയ എങ്ങനെയാണ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി ഒരു മെത്തേഡ് നമുക്ക് വേണേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട ആഹാരം, ഭക്ഷണം തുടങ്ങിയ സാധനങ്ങൾ, പിന്നെ മനുഷ്യന് അത്യാവശ്യം ജീവിക്കാൻ സഹായിക്കുന്ന കണ്ണട മാതിരിയുള്ള സാധനം, പിന്നെ ഒട്ടും അത്യാവശ്യമില്ല അത് ചില അക്സസറീസ്. അങ്ങനെ ക്ലാസിഫൈ. ഇനി അല്ലാതെ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേൾക്കാനുള്ള കൗതുകത്തിന്? വേറെ ആർക്കെങ്കിലും പുതിയ പിക്ചറുകൾ വല്ലതും ഉണ്ടോ? പറയ സാർ. കളറാണ്, എനിക്ക് കളറാണ്. നല്ല നല്ലൊരു സാധനം. അടുത്ത തവണ ഞാനിത് മോണോട്ടോണസ് ആക്കാം, ഒരു സിംഗിൾ കളറിലോ മറ്റോ. അപ്പൊ ആ ഒരു ചലഞ്ച് ഒഴിവാക്കാം. വേറെ എന്തെങ്കിലും രീതിയിൽ ക്ലാസ് വരും? ഇല്ല അല്ലെ. അപ്പം മുന്നോട്ട് പോവാം. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്താലും, നിങ്ങൾ ക്ലാസിഫൈ എങ്ങനെയോ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫണ്ടമെന്റലി നമുക്ക് ഇങ്ങനെ എടുക്കാം, ഒരു തിങ് എ തിങ് കാൻ ബി ഈദർ ഹ്യൂമൻ മെയ്ഡ് ഓർ നാച്ചുറൽ. ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ദെർ ഇസ് ദി സിംപ്ലസ്റ്റ് ഐഡിയ ഹൗ ടു ക്ലാസിഫൈ ദിസ് റൈറ്റ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സ്കീമാറ്റിക് ഡയഗ്രം വെച്ചിട്ടുണ്ട്. അപ്പൊ തിങ് എന്ന് പറയുന്ന ഒരു തിങ്ങിനെ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ രണ്ട് അതിനൊരു റിലേഷൻഷിപ്പ് ഡിക്ലെയർ ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. ഇനി ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നോക്കുമ്പോൾ തിങ്ങിനെ നമ്മൾ എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു, ആ സബ് ക്ലാസ്സിനെ നമ്മൾ വീണ്ടും നോൺ ഫുഡ് ഫുഡുമായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. നോൺ ഫുഡിൽ തന്നെ സിമിലർ ആയിട്ടുള്ള ഷെൽട്ടറും യൂട്ടിലിറ്റീസും ഉണ്ട്, അതിന് രണ്ടിനും ഒരേപോലത്തെ പ്രിവിലേജ് ഉണ്ട്. ഫുഡിൻ്റെ അണ്ടറിൽ ഫ്രൂട്ട്സും വെജിറ്റബിളും വരുന്നു, അതിന് രണ്ടും സിമിലർ പ്രയോറിറ്റിയാണ്. അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ ഫോം ചെയ്യുന്നു. മൂന്നാമത്തെ എക്സാമ്പിളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്കീമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് തിങ് അത്ര എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ, ദെൻ ഫുഡ് ഈസ് ആക്ച്വലി എ സബ് ക്ലാസ് ഓഫ് എസെൻഷ്യൽ തിങ്സ് ആൻഡ് ഷെൽട്ടർ ഈസ് ആക്ച്വലി കംസ് അണ്ടർ എസെൻഷ്യൽ തിങ്സ് and so it has a lower priority than food. ഈ പിക്ചർ 100% ശരിയല്ലല്ല, ഞാൻ വിശദീകരിച്ച് കുറച്ചുകൂടെ വൃത്തിയാക്കാൻ നോക്കാം. അപ്പോൾ നോൺ എസെൻഷ്യലില് അസിസ്റ്റീവ് എക്യുപ്മെന്റ്സ് കണ്ണട മാതിരിയുള്ള നമ്മളെ ലൈഫിന് അസിസ്റ്റീവ് ആണ്, അതിന് ഹയർ പ്രയോറിറ്റി ഉണ്ട് അക്സസറീസിനേക്കാളും എന്നുള്ളതാണ്. അപ്പം ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളൊരു ഹൈറാർക്കിയൽ സാധനം. മൂന്ന് ഒരു വളരെ സിമ്പിൾ അപ്രോച്ചും പിന്നെ ഒരു മൾട്ടി ലെവൽ അപ്രോച്ചുണ്ട്, അതിനും ഡിഫറെന്റ് രീതിയിലുള്ള കാഴ്ചപ്പാട്. ബേസിക്കലി നമ്മൾ ചെയ്തതാണ് ഓണ്ടോളജി. നമ്മൾ ഈ ക്ലാസിഫിക്കേഷന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഒരു ഫ്രെയിം വർക്കാണ് ഓണ്ടോളജി എന്ന് പറയുന്ന സാധനം. നമ്മൾ തുടങ്ങിയ സമയത്ത് ഓണ്ടോളജി വളരെ പ്രാക്ടിക്കൽ ഡെഫിനിഷന് പകരം ഒരു തിയറട്ടിക്കൽ ഡെഫിനിഷനാണ് ഞാൻ താന്നത്. ഓണ്ടോളജിക്കകത്ത് ഒരു കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, ഒരു ഡിക്ഷണറി മാതിരി അതിന് നെയിം ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ ഹൈറാർക്കി അല്ലെങ്കിൽ റൂൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓണ്ടോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണ്ടോളജി എന്തുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോസസ്സിൽ നമ്മൾ കണ്ടത്. ഉദാഹരണമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്കീമ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നൊരു ഓണ്ടോളജി, രണ്ട് ജനറൽ പർപ്പസ് ഓണ്ടോളജി. അതിൽ തിങ്ങിൻ്റെ സബ് ക്ലാസ് ആയിട്ട് വരുന്നൊരു സാധനമാണ് ക്രിയേറ്റീവ് വർക്ക്. ക്രിയേറ്റീവ് വർക്കിൻ്റെ സബ് ക്ലാസ് ആണ് ഒരു മൂവി,
അല്ലെങ്കിൽ ഫിലിം മൂവിൻ്റെ സബ് ക്ലാസ് ആയിട്ട് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ പേര്, ടൈറ്റിൽ, പിന്നെ അത് പ്രൊഡ്യൂ ഡയറക്ടർ, അതിൻ്റെ എല്ലാം ഈ മൂവി എന്ന് പറയുന്ന ക്ലാസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ മൂവി എന്ന ക്ലാസ്സിനകത്ത് വരുന്നതാണ് കാസ്റ്റ് മെമ്പേഴ്സ്. അങ്ങനെ ഒരു ക്ലാസ്, ഒരു ഒരു സാധനം, അതാണ് ഓണ്ടോളജി. അപ്പം നമ്മൾ ജനറലി എല്ലാ ഇൻഫർമേഷനും ക്ലാസിഫൈ ചെയ്യുന്നതും അസോസിയേറ്റ് ചെയ്യുന്നതും മുഴുവൻ ഓണ്ടോളജികൾ വെച്ചിട്ടാണ്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ മനുഷ്യൻ്റെ നോളജ് എന്ന് പറയുന്ന പ്രോസസ്സ് മുഴുവൻ ഓണ്ടോളജിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണ്ടോളജികളെ ഫോർമലൈസ് ചെയ്യുക, എന്നിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക ഫോർമലി, അല്ലെങ്കിൽ ഇതിന് മെഷീനുകൾക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ മനസ്സിലാകുന്ന രീതിയിൽ ഏതെങ്കിലും ലാംഗ്വേജിലോ സിസ്റ്റത്തിലോ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക, അത് ഉപയോഗിച്ച് സാധനങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് ഓണ്ടോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോളജ് ഗ്രാഫിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്രാഫ് റെപ്രസെൻറ്റേഷനിലും നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത്. ഇനി ഓണ്ടോളജി ശരിക്കും ഫിലോസഫി എന്ന് വരുന്നതാണ്. 100% ഫിലോസഫിന്റെ ഡെഫിനിഷൻ വൈക്കിപീഡിയ പ്രകാരമാണ് ഓണ്ടോളജി ഇസ് ദ ഫിലോസഫിക്കൽ സ്റ്റഡി ഓഫ് ബീയിങ്, മോർ ബ്രോഡ്ലി സ്റ്റഡീസ് കൺസെപ്റ്റ് ദ ഡയറക്ട്ലി റിലേറ്റ് ടു ബീയിങ്, ഇൻ പെർട്ടിക്കുലർ ബിക്കമിങ് എക്സിസ്റ്റൻസ് റിയാലിറ്റി ആസ് വെൽ ആസ് ദ ബേസിക് കാറ്റഗറീസ് ഓഫ് ബീയിങ് ആൻഡ് ദ റിലേഷൻസ്. ഇത് വൈക്കിപീഡിയന്റെ ഡെഫിനിഷനാണ്. പക്ഷെ കുറച്ചുകൂടി, ഞാൻ ഫിലോസഫർ അല്ല, ചിലപ്പോൾ രാജീവ് സാർക്ക് ഉണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയ ഓണ്ടോളജിന്റെ ഫിലോസഫി പറയാൻ പറ്റും. പക്ഷെ ഫണ്ടമെന്റലി ഓണ്ടോളജിന്റെ ഫിലോസഫി ആയിരുന്നത് മെറ്റാഫിസിക്സ് എന്നാണ്. മെറ്റാഡാറ്റ നമ്മൾ ആദ്യത്തെ സെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു മെറ്റാഫിസിക്സ് എന്നാണ് ഡെറൈവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണ്ടോളജിയും ഏതാണ്ട് ആ ഫിലോസഫിക്കൽ സ്ട്രീമിൽ നിന്നാണ് വരുന്നത്. ഇനി നമ്മുടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന കാലം തൊട്ട് നമ്മൾ നമ്മുടെ മുഴുവൻ അറിവുകളും നമ്മളറിയാതെ ഫോം ചെയ്യുന്ന ചില ഓണ്ടോളജി എന്ന് പറഞ്ഞു. അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നോളജ് പ്രിസർവ് ചെയ്തത് ഇത്രയും കാലം എന്നുള്ളത്, നമുക്ക് അറിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഓരോ മനുഷ്യരും ഓരോ സംവിധാനങ്ങളും എങ്ങനെയാണ് ഈ ഓണ്ടോളജികൾ രൂപപ്പെടുത്തിയെടുത്തത്, അല്ലെങ്കിൽ ഏത് കാറ്റഗറൈസേഷനാണ് അവരുടെ മനസ്സിലുള്ളത്, എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്ത് തുടങ്ങിയത്, പൂർണ്ണമായ ധാരണയും നമുക്ക് ഇപ്പോഴും ഇല്ല. അപ്പം ഓണ്ടോളജി എന്ന കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുന്ന സമയത്തും ഇൻഫർമേഷൻ സയൻസിലേക്ക് വരുന്ന സമയത്തും ഫണ്ടമെന്റലായ ഓണ്ടോളജിന്റെ ഫിലോസഫി വരുന്നത് മെറ്റാഫിസിക്സിൽ ഈ ഡെഫിനിഷനിൽ നിന്നാണ്. ഓരോ തിങ്ങും ഓരോ സാധനവും, അതാണ് ആദ്യത്തെ സെഷനിൽ പറയാം, തിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനം, നമ്മൾ ഈ തിങ് എന്നാണ് എല്ലാ സാധനങ്ങളെയും വിളിക്കുന്നത്. അപ്പൊ എല്ലാ തിങ്ങും എങ്ങനെയാണ് ആ തിങ് ആവുന്നത്, ഈ തിങ്ങിന് ഏതൊക്കെ തിങ്ങുകളോ എന്തൊക്കെ തിങ്സ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ഫോർമലൈസേഷനാണ് ശരിക്കും ഓണ്ടോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒത്തിരി പ്രാക്ടിക്കൽ ഓണ്ടോളജീസ് കാണും, അതിനു മുന്നേ നമുക്ക് കുറച്ചുകൂടി ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിലേക്ക് പോയി, ഓണ്ടോളജി എന്തുകൊണ്ട് വലിയ സംഭവമാണെന്നുള്ളത്. അതിന് 1984 ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, സൈക്ക് എന്നാണ് എൻ്റെ പേര്. CYC എന്നാണ് അത് എഴുതുന്നെങ്കിൽ, സൈക്ക് എന്നാണ് അവർ അതിൻ്റെ ഒഫീഷ്യൽ പ്രൊണൗൺസിയേഷൻ. ഏതാണ്ട് 36 വർഷം പഴക്കമുള്ള ഒരു പ്രോജക്റ്റാണ് സൈക്ക് പ്രോജക്റ്റ്. ഇപ്പോഴും സൈക്കിൻ്റെ പല സാധനങ്ങളും ഉണ്ട്, എന്നാലും സൈക്കാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോജക്റ്റ് 1984. അവരെന്താ ചെയ്യുന്നത്, സൈക്ക് പ്രോജക്റ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ഓണ്ടോളജി ഉണ്ടാക്കുക, ഒരു നോളജ് ബേസ് ഉണ്ടാക്കുക, ആ ഓണ്ടോളജിയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ നോളജ് ബേസും ഈ ഓണ്ടോളജിയും വെച്ചിട്ട് എങ്ങനെയാണ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുക. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജ് AIയിലേക്ക് കൊണ്ടുവരിക. സൈക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈക്ക് റീസണിങ് ആണ് സൈക്ക് പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ എക്സാമ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓണ്ടോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, വി അപ്ലൈ സം സോർട്ട് ഓഫ് റീസണിങ് ടു ഇറ്റ്. ഇപ്പൊ എൻ്റെ ചോയ്സിൽ കണ്ണട ഒരു നോൺ ഫുഡ് യൂട്ടിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റീസണിങ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം.
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സോറി ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാമറ ആക്സസറി ആവുന്നത് എനിക്ക് അതിനകത്ത് റീസണിങ് ഉള്ളത് തോന്നുന്നു. അപ്പോൾ ഓരോ ഓണ്ടോളജിക്കകത്ത് നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ ഫിറ്റ് ചെയ്യുന്നതിന് റീസണിങ് കൊടുക്കാൻ പറ്റുന്നുണ്ടാണ് നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ റീസൺ ചെയ്യുന്നുണ്ടാണ്. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രോസസ്സുകളാണ്. പക്ഷേ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റീസണിങ്ങുകൾ എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ആ റീസണിങ് അത് ചെയ്യാൻ സാധ്യമാകുമ്പോഴാണ് പരിപൂർണമായി നമ്മളൊക്കെ ചിന്തിക്കുന്നത് മാതിരി നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റംസും ചിന്തിക്കാൻ തുടങ്ങുന്നതെന്നുള്ളതാണ് AIന്റെ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റിൽ അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ സൈക്ക് പ്രോജക്റ്റ് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഓണ്ടോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു നോളജ് ബേസ് ഉണ്ടായിരുന്നില്ല 84ല് അല്ലെങ്കിൽ 80സിന്റെ തുടക്കത്തിൽ. അപ്പൊ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റ് വരുന്നത് ഒരു സാധനം എടുക്കുമ്പോൾ, ഒരു ആപ്പിള് അല്ലെങ്കിൽ ഒരു കത്തി, ഒരു ലൈറ്റ്, ഇങ്ങനെ കുറെ സാധനം വെക്കുമ്പോൾ ഇതിന് കോണ്ടെക്സ്റ്റ് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ഈ ഓണ്ടോളജി അപ്ലൈ ആവുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉള്ളതുണ്ട്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യുന്നത് മെഷീനുകളെ, ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ സോർട്ട് ചെയ്യാൻ പോകുന്നത്, ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ച് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് മെഷീൻ മനസ്സിലാക്കാൻ പോകുന്നത്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മെഷീൻ തരുമ്പോൾ ആ ഉത്തരങ്ങളെ എങ്ങനെയാണ് ഈ മെഷീൻ റീസൺ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ സൊല്യൂഷൻ വഴി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് സൈക്ക് വിചാരിച്ചത്. 84 തൊട്ട് ഒത്തിരി കാലം സൈക്ക് മുന്നോട്ട് പോയെങ്കിലും സൈക്കിന് ശരിക്കുള്ള ഫുൾ ഫ്ലഡ്ജ് പ്രോജക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോഡക്റ്റുകളൊന്നും മീൻസ് റിയൽ വേൾഡിൽ അവർ വലിയ സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഓപ്പൺ സൈക്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവർ 2000ല് ഏതാണ്ട് സൈക്കിന്റെ കുറെ പീസസ് ഒക്കെ പബ്ലിക്കിന് റിലീസ് ചെയ്തു. ഓപ്പൺ സൈക്കിന് ഒരു കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓപ്പൺ സൈക്ക് ഒരു പ്രോജക്റ്റ് ആയിട്ട് അവർ കുറെ സൈക്കിന്റെ പീസസ് റിലീസ് ചെയ്തെങ്കിൽ പോലും ഓപ്പൺ സൈക്ക് 100% ലൈസൻസിങ് ഇഷ്യൂസ്, ക്രിയേറ്റീവ് കോമൺ ലൈസൻസിങ് തുടങ്ങിയിട്ടുള്ള ഓപ്പൺ ലൈസൻസുകളിൽ ഓപ്പൺ സൈക്കിന് ഉണ്ടായിരുന്നില്ല. അതല്ല കുറച്ച് റീയൂസബിൾ ഇഷ്യൂസ് കുറവായിരുന്നു, പുതിയ സ്റ്റാൻഡേർഡുകളിലേക്ക് ഉള്ള ഫോർമാറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, സോഴ്സ് കോഡ് ഓപ്പൺ ആയിരുന്നു, ഇങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പൺ സൈക്കിൽ നിന്ന് ആദ്യമായിട്ടാണ് അമ്പൽ എന്ന് പറയുന്ന ഒരു ഓണ്ടോളജി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം. അമ്പൽ ശരിക്കും അപ്പർ മാപ്പിംഗ് ആൻഡ് ബൈൻഡിങ് എക്സ്ചേഞ്ച് ലെയർ ആണ് അമ്പൽ. അമ്പലാണ് അമ്പല് പിന്നെ 2000ന്റെ തുടക്കത്തിൽ ഓപ്പൺ സൈക്ക് വരുന്നെങ്കിൽ പോലും അമ്പല് DBPDക്ക് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഓണ്ടോളജി ഒരു നോളജ് റിസോഴ്സ് ആയിരുന്നു. അമ്പലിന്റെ പ്രധാനപ്പെട്ട രണ്ട് കമ്പണൻസ് എന്ന് പറയുന്നത് ഒരു ഓണ്ടോളജി, ഒരു ആ ഓണ്ടോളജിക്കകത്ത് ഏതാണ്ട് 35,000-ത്തോളം കൺസെപ്റ്റുകളെ അവർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്ററോപ്പറബിൾ ലിങ്കുകളും മറ്റ് ഡാറ്റ സെറ്റുകളും മറ്റ് ഡൊമൈൻ വൊക്കാബുലറി ആയിട്ടുള്ള കണക്ഷനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഹ്യൂജ് സിസ്റ്റം ആയിരുന്നു അമ്പൽ ഓണ്ടോളജി. അമ്പൽ ഓണ്ടോളജി അമ്പലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വൈക്കി ഡാറ്റയും DBPDയൊക്കെ ഉള്ളതുകൊണ്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ വൈക്കി ഡാറ്റ കണ്ടു, അതെങ്ങനെയാണ് അവർ ഈ ഡാറ്റ വിഷ്വലൈസ് ചെയ്തത്, നമ്മളെങ്ങനെ ഇന്ററാക്ട് ചെയ്തു തുടങ്ങിയ സാധനങ്ങൾ കണ്ടു. ഈ പ്രോജക്റ്റൊക്കെ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റിന്റെ അവസാനത്തെ പീസാണ് അമ്പൽ എന്ന് പറയുന്നത്. അപ്പം ഈ അറ്റംപ്റ്റ് ഒരു ഓണ്ടോളജി പ്രാക്ടിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അറ്റംപ്റ്റ് ഒരു പുതിയ സാധനമല്ല, അതിന് സൈക്കോളം പഴക്കമുണ്ട്. സൈക്കിളിന്റെ ഏറ്റവും പ്രാക്ടിക്കലി അവസാനം നമുക്കുള്ള ഒരു സാധനം അമ്പലാണ്. അപ്പൊ അമ്പല് നമ്മൾ ഇന്നലെ DBPDയിൽ നമ്മൾ ബില്യൺസ് ഓഫ് ട്രിപ്പിൾസും അത്രയും കൺസെപ്റ്റുമാണ് കണ്ടത്. പക്ഷെ അമ്പല് വളരെ ഡീറ്റെയിൽ ആയിട്ട് 35,000-ത്തോളം കൺസെപ്റ്റുകളെ കണക്ട് ചെയ്തു, പിന്നെ ഒരു വൊക്കാബുലറി ഡെവലപ്പ് ചെയ്തു ആ കൺസെപ്റ്റുകളിൽ പുറത്ത്. അപ്പം ഈ വൊക്കാബുലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ കന്നഡ എന്ന് പറയുന്ന സാധനത്തിന് എന്റെ ഭാഷയിൽ കന്നഡ, പിന്നെ അത് ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരൊക്കെ കന്നഡ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കും എന്നായിരിക്കും ഉദ്ദേശിക്കുക. അപ്പം ഇത്തരം കൺഫ്യൂഷൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പരമാവധി ഒരു വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ റിയൽ വേൾഡിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, നമ്മൾ പല രീതിയിൽ എന്താണ് ഈ ഹ്യൂമൻ
വേർഡ്സിന്റെ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് DBPD, വൈക്കി ഡാറ്റയ്ക്ക് എന്തുകൊണ്ട് മെഷീൻ ഫ്രണ്ട്ലി URI കളിലേക്ക് മാറുന്നു എന്നുള്ളത് ചർച്ച ചെയ്തു. അപ്പൊ അതുപോലെ വൊക്കാബുലറി പരിപൂർണമായി ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്കാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉപയോഗത്തിലുള്ള വാക്കാണോ ഞാൻ എൻ്റെ ഈ ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓണ്ടോളജി വൊക്കാബുലറി ഈ രണ്ട് സാധനങ്ങളാണ് അമ്പലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അവർ അത് റിലീസ് ചെയ്യുകയും ചെയ്തു. ഇപ്പം ഇത് 2014 ലിങ്ക്ഡ് ഓപ്പൺ ഡാറ്റ ഗ്രാഫാണ്. അതിൽ നമ്മൾ സെൻറ്ററിൽ DBPD ആണ് കണക്ട് ലോഡിൻ്റെ ക്ലൗഡിൻ്റെ സെൻറ്ററിൽ വരിക. പക്ഷെ DBPDന് തൊട്ടടുത്തായിട്ട് അമ്പല് കാണാൻ പറ്റും. അമ്പലിപ്പോഴും പല പിന്നെ LOD ഡാറ്റ സെറ്റുകളിൽ അമ്പൽ ബേസ്ഡ് ഡാറ്റ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അമ്പൽ അന്ന് ഉള്ള പൊസിഷൻ ഇപ്പൊ ഏകദേശം യാഗോ മാതിരിയുള്ള കുറച്ചുകൂടി കോംപ്ലക്സ് ഡാറ്റ സെറ്റുകൾ കയറി അത് റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അമ്പല് 2019 കഴിഞ്ഞ വർഷം ഡീകമ്മീഷൻ ചെയ്തു. അമ്പൽ .org ഇപ്പൊ ഇല്ല. അപ്പൊ ഇത് എന്റെ RKV എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ അമ്പലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 84 ആരംഭിച്ച സൈക്ക് പ്രോജക്റ്റിന്റെ അവസാനത്തെ പീസ് ആണ് അമ്പൽ. അതോടെ ആ പ്രോജക്റ്റ് കഴിഞ്ഞു. അത്രയും ലോങ്സ്റ്റ് റണ്ണിങ് AI പ്രോജക്റ്റ്, അതിന്റെ ഔട്ട്പുട്ട് ഒന്നും ഇല്ല. 2010 അമ്പൽ ഓണ്ടോളജി അമ്പൽ .org പ്രോജക്റ്റ് അവസാനിച്ചതോടുകൂടി ഏതാണ്ട് 35 വർഷത്തോളം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അവസാനിച്ചത്. ഇനി നമ്മളിപ്പം ഇവിടെ ഇരുന്നിട്ട് ഒരു ക്രിട്ടിക്കായിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ 35 വർഷം കൊണ്ട് അവർ പ്രത്യേകിച്ച് ഒന്നും അച്ചീവ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് നോക്കുവാണെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഒരു മെഷീൻ ഫോർമുലൈസേഷനിലേക്ക് ഒരു ഓണ്ടോളജി കൊണ്ടുവരിക, ഇതിലൊരു നോളജ് സിസ്റ്റവും വൊക്കാബുലറി സിസ്റ്റവും പ്രത്യക്ഷമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് DBPD വൈക്കി ഡാറ്റയും മുതലായ പ്രോജക്റ്റുകൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുക, അത്തരം പ്രോജക്റ്റുകൾ സാധ്യമാക്കുക, ഇത്രയും ചെയ്ത് അമ്പൽ പ്രോജക്റ്റ് എൻ്റെ ഒരു ഒരു സക്സസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമതൊരു സാധനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വൈക്കി ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ വൈക്കി ഡാറ്റയിലെ നോളജ് ബേസ് വിക്കിപീഡിയ ആണ്. വിക്കി ഡാറ്റന്റെ വൊക്കാബുലറി ഡിഫൈൻ ചെയ്യുന്നത് വിക്കി ഡാറ്റയ്ക്കകത്ത് തന്നെയാണ്. അതേപോലെ തന്നെ DBPD യിൽ പക്ഷെ DBPD നോളജ് ഗ്രാഫ് DBPD സ്വന്തമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അവരുടെ നോളജ് ബേസ്. അവരുടെ തന്നെ ഡിഫൈൻ ചെയ്ത ഓണ്ടോളജിയാണ് DBPD യിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരം മോഡലുകൾ ഉണ്ടാക്കാനും ഡിഫൈൻ ചെയ്യാനും അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സുകൾ നടത്താൻ ഇത് പോസിബിൾ ആണ്. ലോകത്തുള്ള മുഴുവൻ ഇൻഫർമേഷനും മുഴുവൻ നോളജും നമുക്ക് മെഷീൻ ഫ്രണ്ട്ലി ആക്കി റീയൂസബിൾ ആക്കി ഒരു ഓണ്ടോളജിയിൽ മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ശരിക്കും ആദ്യമായിട്ട് മറ്റ് കമ്മ്യൂണിറ്റിക്ക് ഷെയർ ചെയ്യുന്നതും ഈ പ്രോജക്ട് മുഴുവൻ പ്രോജക്റ്റുകളിലെയും സക്സസിൽ അമ്പലും ഒരു വലിയ റോളുണ്ട്. ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഈ അമ്പലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഓണ്ടോ ഇത് എംഫസൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അമ്പലിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഫോർമൽ മാപ്പിംഗ്സ് 60,000 മാപ്പിംഗ് 2019 ഉണ്ടായിരുന്നു. അവർ അത് ഓപ്പൺ സിങ് പ്രോജക്റ്റ്, DBPD, അതുപോലെ പ്രോട്ടോൺ, ജിയോ നെയിംസ് ജിയോഗ്രാഫിക് ഡാറ്റ സെറ്റ് ആണ്. URIs മീൻ URIs ഒത്തിരി ജിയോഗ്രാഫിക് ലൊക്കേഷൻ URIs ജിയോ നെയിംസ് വരുന്നത് സ്കീമ .org ഇത്രയും ഫോർമൽ മാപ്പിംഗ് ഉണ്ട്. മാപ്പിംഗ് എന്ന് പറയുന്നത് ഈക്വലന്റ് ആയിട്ടുള്ള റെഫറൻസുകളിലേക്ക്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയത് നമ്മുടെ ഒരു വടക്കൻ തീരകഥ നമ്മൾ ആദ്യം DBPD എൻ്റെ URIകളിൽ മാപ്പ് ചെയ്തു. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ദിവസം വൈക്കി ഡാറ്റയിലേക്ക് വന്ന സമയത്ത് നമ്മൾ എല്ലാ URIകളും വൈക്കി ഡാറ്റയിലെ URIകളിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെങ്കിൽ അതിന് മാപ്പിംഗ് എന്ന പ്രോസസ്സിൽ കൂടെ നമ്മൾ ഇത് ഓക്കെ DBR എം പിന്നെ മമ്മൂട്ടിയും വൈക്കി ഡാറ്റയിലെ WDD 807Q something ഈസ് ദീസ് ടു പേഴ്സൺസ് ആർ സെയിം എന്ന് പറയുന്ന മാപ്പ് ഒരു ഒരു മാച്ചിങ് മെക്കാനിസമാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ
ഇത് ഇത്രയും ഡിഫറെന്റ് റിസോഴ്സസുമായിട്ട് ഫോർമലി മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിലധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 2 മില്യൺ വിക്കിപീഡിയ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസും അത് നോളജ് ബേസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു സിസ്റ്റം അത് കൺസ്യൂം ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വിക്കിപീഡിയ പോയി കഴിഞ്ഞാൽ ഫർദർ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യാനും ബിൽഡപ്പ് ചെയ്യാനും പറ്റും. അപ്പം ഒരുപാട് സക്സസ്ഫുൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോജക്റ്റുകൾ തുടങ്ങുന്നത് അമ്പൽ കൺസ്യൂം ചെയ്തിട്ടാണ്. പിന്നെ ഡി വി പി ഡി ഇപ്പോൾ വൈക്കി ഡാറ്റയും കൺസ്യൂം ചെയ്യുന്ന മിക്കവാറും ഉള്ള എല്ലാ പോപ്പുലർ എന്റർപ്രൈസസ് പ്രോജക്റ്റുകളും അതുപോലെ അക്കാഡമിക് സെക്ടറിൽ നിന്നുള്ള റിസർച്ച് പ്രോജക്റ്റുകളൊക്കെ തുടങ്ങുന്നത് ഏതാണ്ടൊക്കെ അമ്പൽ മാപ്പിംഗിൽ നിന്ന് ആ സമയത്തും അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന മുഴുവൻ സിസ്റ്റത്തിന് വൈക്കി ഡാറ്റ ആയാലും ഡി വി പി ഡി ആയാലും ഇതിന്റെയൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സൈക്ക് പ്രോജക്റ്റും അമ്പലും കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ ഈ ഫോർമൽ റീസൺ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ W3C നെ കുറിച്ച് നമുക്ക് അവസാനത്തെ ഒരു സെഷനിൽ വീണ്ടും ചർച്ച ചെയ്യാം. W3C പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ W3C മൊത്തം സ്പെസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ഈ സ്പെസിഫിക് സിസ്റ്റംസിന്റെ സ്പെസിഫിക്കേഷൻ സ്റ്റുവാർഡ്ഷിപ്പ് ആണ് W3C അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ഹോൾഡ് ചെയ്യുന്നത്. W3C നമ്മൾ ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് ഓളോ അല്ലെങ്കിൽ വെബ് ഓണ്ടോളജി ലാംഗ്വേജ്. അവളോ ഒരു ഹൈലി പവർഫുൾ റീസണിങ് ലാംഗ്വേജ് ആണ്. നമ്മൾ എല്ലാവരും W3C ഓർത്ത് വെക്കുന്നത് HTML എന്നൊറ്റ സ്റ്റാൻഡേർഡ് ഉണ്ട്, CSS അങ്ങനെ എന്തൊരുണ്ട സ്റ്റാൻഡേർഡ് ആണ്. W3C 100 കണക്കിന് സ്പെസിഫിക്കേഷൻസിലും സ്റ്റാൻഡേർഡ്സിലും ഒരെണ്ണം മാത്രമാണ് HTML. അതിൽ W3C ഏറ്റവും പവർഫുൾ സ്റ്റാൻഡേർഡുകളിലും ഫോർമാറ്റിലും ഒരെണ്ണമാണ് OWL. അവൾ ഹൈ ലെവൽ റീസണിങ് ആണ്. ഉദാഹരണമായി നിങ്ങൾക്ക് വൈൻ എന്നൊരു സാധനം, വൈൻ ഓണ്ടോളജി വളരെ പോപ്പുലർ ഒരു ഓണ്ടോളജിയാണ്, എല്ലാ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് ഒരു ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ വൈൻ അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ എനിത്തിങ് എനിത്തിങ് അതിന് നിങ്ങൾക്ക് എലാബറേറ്റഡ് ആയിട്ട് റീസൺ ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഓണ്ടോളജിയാണ് ഔട്ട്. ഇത് ശരിക്കും കൺഫ്യൂസ്ഡ് ആവരുത്, വെബ് ഓണ്ടോളജി ലാംഗ്വേജ് ആണെങ്കിലും അതിന്റെ ഷോർട്ട് ഫോം OWL ആണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ഒരു സ്പെസിഫിക്കേഷൻ ആണ് സ്കോസ്, സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം. സ്കോസ് ആണ് അവളിന്റെ അത്ര തന്നെ പവർഫുൾ അല്ലെങ്കിൽ പോലും പല കേസിലും നമ്മൾ നോളജ് സിസ്റ്റംസ് റെപ്രസെന്റ് ചെയ്യാനുള്ള നൊട്ടേഷൻസും അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ഫോർമലൈസേഷൻ ലാംഗ്വേജ് സിൻടാക്സിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻ വരുന്നത് സ്കോസ് എന്ന് അവൾ ചെയ്യുന്നതാണ്. അപ്പം ഏത് ഫോർമൽ ഓണ്ടോളജി ഡിഫൈൻ ചെയ്യണമെങ്കിലും നമ്മൾ ഈ പറയുന്ന രണ്ട് സ്പെസിഫിക്കേഷനും വെച്ച് വേണം ഡിഫൈൻ ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഡാറ്റ RDFൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുള്ളത് നമ്മൾ ഈ ഡിഫറെന്റ് സെഷനിൽ കണ്ടു. അത് വെറും ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മാത്രമല്ല, അതിന് ഹയർ ഫോർമൽ റീസണിങ്ങും ലോജിക്കും ഓണ്ടോളജിയും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് RDFനേക്കാളും പവർഫുൾ സിസ്റ്റം വേണം എന്നുള്ളത് കൊണ്ടാണ് അവളും സ്കോസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവളും സ്കോസും ശരിക്കും RDFന്റെ ഉള്ളിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാം, പിന്നെ സെപ്പറേറ്റ് ലാംഗ്വേജ് ഒന്നും വേണ്ട, സെപ്പറേറ്റ് സിൻടാക്സും ഇല്ല. പക്ഷെ അവളും സ്കോസും ഹൈ ലെവൽ സ്പെസിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ലോജിക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. ഉദാഹരണമായി വൈൻ തന്നെ എടുക്കും. വൈൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡ് അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഗ്രേപ്പ് ആണ്. ഗ്രേപ്പ് ഒരു ഫ്രൂട്ട് ആണ്, ഫ്രൂട്ട് ഒരു പ്ലാന്റ് ആണ് തുടങ്ങി ഹയർ ലെവൽ ഡെഫിനിഷൻ. അതിൽ സ്പാർക്ലിംഗ് വൈൻ വേറൊരു ടൈപ്പ് ഓഫ് വൈൻ ആണ്, റെഡ് വൈനും വൈറ്റ് വൈനും ഒരേ ടൈപ്പ് ഓഫ് വൈൻ ആണ്, ബട്ട് ഡിഫറെന്റ് കളർ, ബട്ട് പ്രോസസ് ഇസ് ഡിഫറെന്റ്. വൈനിന് ഏജിങ് എന്നൊരു പ്രോസസ് ഉണ്ട് തുടങ്ങി ഒരു വൈനിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് RDF മാത്രം പോരാതെ വരും. അപ്പം അത്തരം കോംപ്ലക്സ് റീസണിങ്സിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഉള്ളത്. അവളും സ്കോസും വലിയ വലിയ സ്പെസിഫിക്കേഷനുകളാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാ ഫോർമൽ ഫ്രെയിംവർക്കുകൾ ഡിഫൈൻ ചെയ്യുന്നതും ഓണ്ടോളജികൾ പ്രാക്ടിക്കൽ ഓണ്ടോളജികൾ എഴുതുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്നതും അവളിലാണ് പ്രധാനമായിട്ടും. പിന്നെ സ്കോസ് ഉപയോഗിച്ച് നമ്മൾ നോളജ് റീസണിങ് നടത്തും. അവളും സ്കോസിലും ഒരുപാട് എക്സാമ്പിൾസും ഞാൻ തരാത്തതിന് കാര്യം ഇത് ഓണ്ടോളജിസ്റ്റുകളും
അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ സിസ്റ്റം ഡെഫിനിഷനിലേക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കുറച്ചുകൂടി ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഡൊമെയിൻ എക്സ്പെർട്ട് ആണെങ്കിൽ, ഉദാഹരണമായി ഞാൻ ജിയോ ഫിസിസ്റ്റ് ആണ്, എനിക്ക് കുറച്ച് ഡാറ്റ സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണം, എനിക്ക് എക്സിസ്റ്റിംഗ് ഓണ്ടോളജികളിലൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പുതുതായി എൻ്റെ ഡൊമെയിൻ സ്പെസിഫിക് ആയ ഒരു ഓണ്ടോളജി ഡിവൈസ് ചെയ്യണം. അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ അത് അവളിൽ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. എന്നാൽ മാത്രമേ മറ്റു മെഷീനുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂ എന്താണ് ഈ ഫീൽഡ് ഓണ്ടോളജി. ഇനി നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ കോവിഡ് ഡാറ്റ ഇതുവരെ RDF ൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല വെച്ചാൽ, ഒന്നാമത്തെ ചാലഞ്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പേഷ്യൻസിന്റെ ഡാറ്റ 100% എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഓണ്ടോളജി നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ചില്ല. അപ്പൊ നമ്മൾ ഫോർമലി ഒരു ഓണ്ടോളജി ഡിഫൈൻ ചെയ്യണം. എന്താണ് ഒരു പേഷ്യന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ പേഷ്യന്റിന്റെ ഏജ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇനി ആ പേഷ്യന്റിന് ഇൻഫെക്റ്റഡ് സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ അവളിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർമലൈസ് ചെയ്യുന്ന ആ ഓണ്ടോളജിയിൽ നമ്മൾ നമ്മുടെ ഡാറ്റ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 100% മെഷീൻ ആക്ഷനബിൾ കൺസെപ്റ്റോ നോളജോ ആയി. അതാണ് എൻ്റെ ബേസിക് ഐഡിയ. അപ്പം ഓർത്തു വെക്കേണ്ട രണ്ട് ഷോർട്ട് ഫോംസ് ആണ് അവളും സ്കോസും. സ്കോസ് സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം ആണ്, അതിൽ കൂടുതൽ അതിന് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇത് രണ്ടും വേൾഡ് വൈഡ് വെബ് W3C സ്പെസിഫിക്കേഷൻ, W3C റെക്കമെൻഡേഷൻസും ആണ്. ഇനി നമുക്ക് വീണ്ടും വൈക്കിഡാറ്റയിലേക്ക് തിരിച്ചു. വൈക്കിഡാറ്റിന്റെ ഓണ്ടോളജി വളരെ കോംപ്ലക്സ് ആണ്. പ്രത്യേകിച്ച് ലോകത്തുള്ള മുഴുവൻ ഇൻഫർമേഷൻ ഞാൻ വൈക്കിഡാറ്റ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതില് വൈക്കിഡാറ്റന്റെ ടോപ്പ് ലെവൽ ഓണ്ടോളജി ലിസ്റ്റ് ആണ് നമ്മളിപ്പോ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഉൾപ്പെടുത്തിട്ടുള്ളത്. അപ്പോൾ വൈക്കിഡാറ്റിന്റെ ടോപ്പ് ലെവൽ ഓണ്ടോളജി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള എന്റിറ്റികൾ, ഉദാഹരണമായി പാർട്ട് ഓഫ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദെൻ ഇതിൽ കാണുന്ന എക്സാമ്പിൾ വർക്ക് റിസോഴ്സ് ദെൻ പ്രോപ്പർട്ടി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ടോപ്പ് ലെവൽ ഓണ്ടോളജിയാണ് വൈക്കി ഡാറ്റക്കകത്തല്ലേ. വൈക്കി ഡാറ്റയിൽ റൂട്ടിലെ അവർ എൻറ്റിറ്റി എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. Q35120 ആണ് എൻറ്റിറ്റി. നേരെ മറിച്ച് schema.org സ്കീമ തിങ് എന്നാണ് തുടങ്ങുന്നത്. എല്ലാ സാധനങ്ങളും തിങ് എന്നാണ്. എനിക്ക് കുറച്ചൊരു ഇഷ്ടം തിങ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് റിയലി ഈസി ടു എക്സ്പ്ലെയിൻ ആൻഡ് എവറിത്തിങ് ഈസ് എ തിങ് എന്നുള്ളത്. നേരെ മറിച്ച് വൈക്കി ഡാറ്റയിലെ എല്ലാ സാധനങ്ങളെയും റൂട്ട് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന എൻറ്റിറ്റിയാണ്. എല്ലാ എൻറ്റിറ്റികളും നമുക്ക് മീൻസ് വൈക്കി ഡാറ്റയിലെ ഏത് സാധനം എടുത്താലും അതിലെ എൻറ്റിറ്റിയാണ്. നമുക്ക് ആ എൻറ്റിറ്റിയെ ക്ലാസുകളിലേക്കും സബ് ക്ലാസുകളിലേക്കും അതുപോലെ പിന്നെ അപ്പർ ക്ലാസ്സുകളുണ്ട് ഓരോ ക്ലാസ്സുകൾക്കും, അങ്ങനെ ഏത് ലെവലിലേക്കും നമുക്ക് മാപ്പ് ചെയ്യുകയോ റെപ്രസെൻ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പം വൈക്കി ഡാറ്റയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റയ്ക്കപ്പുറത്തേക്ക് വി ആർ ട്രൈ ടു എക്സ്പ്രസ് ദ നോളജ് ഓർ സ്റ്റോർ ദ നോളജ്. നമ്മൾ മമ്മൂട്ടിയുടെ സിനിമകൾ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത സമയത്ത് അത് കണ്ടു. നമ്മൾ ഇറ്റ്സ് നോട്ട് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഓർ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എ ടാബുലർ റെപ്രസെൻറ്റേഷൻ. വി ട്രൈ ടു എക്സ്പ്രസ് ദ ഹോൾ നോളജ് പ്രോസസ്. ഇനി ഇത് അതിനകത്ത് ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത ഒരു ഒരു ഗ്രാഫിന്റെ ഒരു പീസാണ്. അപ്പം ഉദാഹരണമായി ഇത് മമ്മൂട്ടിന്റെ കുറെ സിനിമകളാണ്, കുറെ സിനിമകളുടെ ഗ്രാഫാണ്. അതിനകത്ത് മുകളിൽ നോക്കിയാൽ കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിന്റെ കാസ്റ്റ് മെമ്പറാണ് മമ്മൂട്ടി. ഇനി മമ്മൂട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ മമ്മൂട്ടി എന്ന ആളുടെ റോളുകളാണ്. ഉദാഹരണമായി അദ്ദേഹത്തിന് ഒക്കുപേഷൻ ഫിലിം ആക്ടറാണ്, അദ്ദേഹത്തിന് മറ്റൊരു ഒക്കുപേഷൻ ഉണ്ട് ഫിലിം പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിന്റെ വേറൊരു ഒക്കുപേഷൻ മോഡലാണ്. ഇനി സ്ക്രീൻ റൈറ്റർ ആയിട്ട് ഒക്കുപേഷൻ ഉണ്ട്. ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്തില്ല, ഏതോ ഈ സിനിമയ്ക്ക് സ്ക്രീൻ റൈറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല. അപ്പോ ഇനി മറ്റ് സിനിമകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെയും കാസ്റ്റ് മെമ്പറാണ് മമ്മൂട്ടി, താപ്പാനേന്റെയും കാസ്റ്റ് മെമ്പറാണ് മമ്മൂട്ടി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് പീസസ് ഓഫ് ഇൻഫർമേഷൻ അല്ല, പകരമേ ഹോൾ നോളജ് ആണ് ആ പ്രോസസ്സിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ ഈ വൈക്കി ഡാറ്റന്റെ ഈ ഡാറ്റ എന്ന് പറയുന്ന സാധന
മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കേണ്ടി വരും. എന്തുകൊണ്ട് വൈക്കിടാച്ച മാതിരിയുള്ള പ്രോജക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇവിടെ രസകര സാധനം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ RDF എന്നാണ് പറഞ്ഞെങ്കിലും RDF സ്റ്റോറിലേക്ക് ട്രിപ്പിൾ സ്റ്റോർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ട്രിപ്പിൾസ് ആണ് എംഫസൈസ് ചെയ്തത്. ട്രിപ്പിൾസിലേക്ക് തിരിച്ചു പോകാം, ട്രിപ്പിൾസിനെ കുറിച്ച് ചിന്തിക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഇമേജ് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ, വൈക്കിഡാറ്റിൻ്റെ ഏതാണ്ട് ഒരു ഓണ്ടോളജി മനസ്സിലാവും. ഒരു മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലോർ ചെയ്തത് ഒരു ഇൻസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ആണ്. ആ ഹ്യൂമന് ഒക്കുപേഷൻ ഉണ്ടാവാം, ആ ഒക്കുപേഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ മൂവി എന്ന് പറയുന്ന സാധനം ഒരു ക്രിയേറ്റീവ് വർക്കാണ്. ആ ക്രിയേറ്റീവ് വർക്കിന് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാസ്റ്റ് മെമ്പേഴ്സ്. ആ കാസ്റ്റ് മെമ്പേഴ്സ് ആക്ടേഴ്സ് ആയിരിക്കും, ഫിലിം ആക്ടേഴ്സ് ആയിരിക്കും. ആ ഫിലിം ആക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ റിവേഴ്സ് ആയിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദേ ബിലോങ്സ് ടു സം കാസ്റ്റ് മെമ്പേഴ്സ് ക്രൂ ഓർ കാസ്റ്റ് മെമ്പേഴ്സ് ഓഫ് സം അതർ മൂവി. ഇതാണ് ആ ഓണ്ടോളജി. ഇനി ഈ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ആവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മുകളിൽ ഇന്നസെന്റ് ഒരു എക്സാമ്പിൾ ആണ്. കാതോട് കാതരത്തിലും ഇന്നസെന്റ് കാസ്റ്റ് മെമ്പർ ആണ്, ബസ് കണ്ടക്ടറിലും ഇന്നസെന്റ് കാസ്റ്റ് മെമ്പർ ആണ്. അതുപോലെ മൾട്ടിപ്പിൾ സിനിമകളിൽ നിന്നുള്ള കാസ്റ്റ് മെമ്പേഴ്സിന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി അഭിനയിച്ച കുറെ സിനിമകളാണ്. ഇതാണ് ഒരു അബ്സ്ട്രാക്ഷൻ. ഇനി നമ്മൾ ഒരു ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു തുടക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും കാര്യങ്ങളെ ഓർത്തു വെക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന റിലേഷൻഷിപ്പുകൾ ഫോം ചെയ്യുന്നതിലൂടെ തന്നെ ആയിരിക്കും. മനുഷ്യൻ ആദ്യമായി സൂര്യനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സൂര്യനെ കുറച്ചൊരു ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ സൂര്യനെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ കാലത്ത്, അതുകൊണ്ടായിരിക്കും നമ്മുടെ കലണ്ടറുകൾ പലതും ചന്ദ്രനിലേക്കൊക്കെ പോയി. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത സാധനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇൻഫർ ചെയ്ത കുറെ ഇൻഫർമേഷൻ. മഴ പെയ്യുന്ന സമയത്ത് മഴയും നമ്മൾക്ക് ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുമായിട്ട് ഫോം ചെയ്ത കോറിലേഷൻ. അപ്പൊ മഴ തുടങ്ങാൻ സാധ്യതയുള്ള സമയത്ത് ഭക്ഷണം കരുതി വെക്കണം എന്നുള്ള ചില ഇൻഫർമേഷൻ. അങ്ങനെ എല്ലാ ഇൻഫർമേഷനുകളും നമ്മൾ ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ അൾട്ടിമേറ്റ് ആണ് നമ്മുടെ നോളജ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് വീണ്ടും ട്രിപ്പിളിലേക്ക് വരാം. ഇത് മുഴുവൻ നമ്മൾ ഈ കാണുന്ന പടം മുഴുവൻ ട്രിപ്പിളുകളാണ്, എല്ലാ സാധനവും ട്രിപ്പിളുകളാണ്. ഇനി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാ. ഒരു 30 സെക്കൻഡ് എടുക്കും. 30 സെക്കൻഡിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു 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 നോളജ് നിങ്ങളുടെ ഒരു നോളജ് ചിന്തിക്കും. നിങ്ങളുടെ ഡൊമൈൻ വിട്ടേക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡൊമൈനോ, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഡൊമൈനോ ഒക്കെ വിട്ടിട്ട് പേഴ്സണൽ സംതിങ് ലൈക്ക് യുവർ കിഡ്സ് ഓർ യുവർ സ്പോസ് ഓർ യുവർ ഫ്രണ്ട്സ് ഓർ സംതിങ് സം ഇൻഫർമേഷൻ, സം നോളജ്, എനി നോളജ്, ജസ്റ്റ് സംതിങ്. എന്തെങ്കിലും ഒരു പീസ് ഓഫ് നോളജ് എടുക്കൂ. ഈ നമ്മുടെ ഒരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള ഒരു നോളജ്, എന്നിട്ട് ആ എടുത്ത നോളജിന് ഫ്രാക്ഷൻ ആക്കൂ, ചെറുതാക്കാൻ പറ്റുന്നു, ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്നു. അതിനെ എടുത്തിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആ പീസ് ഓഫ് നോളജ്, ഒരു 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 സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ഒരു പീസ് ഓഫ് നോളജിനെ എടുത്ത് അതിനെ ചെറുതാക്കാൻ നോക്കൂ. പിന്നെ അതിനെ വീണ്ടും ചെറുതാക്കാൻ നോക്കൂ. പിന്നെ ഏറ്റവും ചെറിയ പീസിലേക്ക് പോകും. നിങ്ങളുടെ ഈ മനസ്സിലുള്ള ഈ ഇരിക്കുന്ന പീസിനെ ചെറുതാക്കി അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റുന്നു. അവസാനം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റാത്തൊരു പീസിലെത്തും. ഇനി അതിന് ചെറുതാക്കാൻ പറ്റില്ല, ഇനി അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പീസ് ഓഫ് ഒരു നോളജിൽ നിങ്ങൾ എത്തും, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ. അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ കാണാൻ പറ്റും. അതൊരു ട്രിപ്പിൾ ആയിരിക്കും. അതിനൊരു സബ്ജക്റ്റും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ സബ്ജക്റ്റ് ആയിരിക്കും ഒരു ഒബ്ജക്റ്റായി ലിങ്ക് ചെയ്യുന്ന ഒരു പീസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പമുള്ള ഏറ്റവും ഒരു ഇൻഫർമേഷന്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ കമ്പോണന്റ് എടുത്തു വെച്ചാൽ അതൊരു ട്രിപ്പിൾ ആയിരിക്കും. ഒരു സബ്ജക്റ്റും ഒരു കൃത്യമായ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാവും. അങ്ങനെ ആ മൊത്തം നമ്മുടെ നോളജിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫണ്ടമെന്റൽ ഐഡിയ എന്നാണ് നമ്മൾ ഈ ട്രിപ്പിൾ മോഡൽ പ്രപ്പോസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇപ്പോഴും ട്രിപ്പിൾ മോഡൽ ന്റെ പുറത്ത് വർക്കൗട്ട് ചെയ്യാനും RDF മാതിരിയുള്ള ഫ്രെയിം വർക്കുകൾ പരമാവധി ശ്രമിക്കുന്നു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടതും എക്സ്ചേഞ്ച് ചെയ്യേണ്ടതും പ്രിസർവ് ചെയ്യേണ്ടതുമായിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആവുന്നോർത്തോളും അതിൻ്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷനുകൾ പരമാവധി ഇൻ്ററോപ്പറബിൾ ട്രിപ്പിളുകൾ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോളിസി, ഒരു സ്ട്രാറ്റജി. അങ്ങനെയാണ് വൈക്കിയിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ ചിത്രത്തിലേക്ക് തിരിച്ചു പോകാം. ഇതേ ഗ്രാഫിൽ നിന്ന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തതാണ് മമ്മൂട്ടിന്റെ ഫിലിമോഗ്രാഫി അല്ലെങ്കിൽ ഈ ടേബിൾ. ജനറലി ആൾക്കാർ ഡാറ്റ എന്ന് പറയുമ്പോൾ ഈ വലതുവശത്തുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേബിൾ ആണ് മനുഷ്യന്മാരുടെ മനസ്സിലുള്ള ഡാറ്റ. എവരിബഡി വോണ്ട്സ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്സ് ദ ഡാറ്റ. ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ ആസ്പെക്റ്റ് പറഞ്ഞാൽ ഈ മമ്മൂട്ടി ഫിലിമോഗ്രാഫി മൂവി ലേബലും ഡേറ്റും ആണ് മെറ്റാ ഡാറ്റ. പക്ഷേ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളുടെ ഈ സീരീസിന്റെ തുടക്കം തൊട്ട് ഇത്രയുള്ള സാധനം ഒന്ന് റിവൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നോക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോംപ്ലക്സ് നോളജിന്റെ ഓരോ പീസും മെറ്റാ ഡാറ്റയാണ്. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ ഒരു ഫിലിം ആക്ടറാണ്. ഫിലിം ആക്ടർ എന്ന് പറയുന്ന ഫിലിമിന്റെ പാട്ടാണ്. ആ ഫിലിമിന്റെ പാട്ടാണെങ്കിൽ അദ്ദേഹം അതിന്റെ ക്രൂ കാസ്റ്റ് മെമ്പർ ആയിരിക്കും. അങ്ങനെ അദ്ദേഹം കാസ്റ്റ് മെമ്പറായ സിനിമകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതാണ് വലതുവശത്ത് കാണുന്നത്. നമ്മൾ എന്തുകൊണ്ട് മെറ്റാഡാറ്റ വീണ്ടും ഡീകൺസ്ട്രക്ട് ചെയ്യുന്നു ആ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി നോക്കിയാൽ നമ്മുടെ റൈറ്റ് ഹാൻഡിലുള്ള ഡാറ്റ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതാണ്. വൈക്കി ഡാറ്റയിൽ നമ്മൾ തിരിച്ചാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അപ്പെക്സ് ഇല്ല, ഇതിൻ്റെ ഒറിജിൻ ഇല്ല. നമ്മൾ ഈ ആക്ച്വൽ ഇൻഫർമേഷൻ ഒരിടത്തും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ചെയ്യേണ്ടി വന്നത്. പക്ഷേ നമ്മളിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത് പരിപൂർണമായ ഇൻഫർമേഷൻ നമ്മൾ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഏത് ടൈപ്പ് ഓഫ് നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ ആക്ച്വൽ ഫോമിൽ പ്രിസർവ് ചെയ്യാനാണ് നമ്മൾ ഈ RDF മാതിരിയുള്ള കോംപ്ലക്സ് ഫ്രെയിം വർക്ക് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തിരിച്ച് പറയേണ്ടി വരുന്നത്. നമ്മൾ കാണുന്ന ഡാറ്റ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചുള്ളതല്ല മെറ്റാ ഡാറ്റ. എക്സാക്ട്ലി ഞാൻ കോട്ട് ചെയ്താൽ, മെറ്റാ ഡാറ്റ ഡസ് നോട്ട് മെയർലി ഡിസ്ക്രൈബ് ഡാറ്റ, മെറ്റാ ഡാറ്റ ക്രിയേറ്റ്സ് ഡാറ്റ. Metadata turns an undifferentiated set of values into useful data. So, അതിനകത്ത് ഒറ്റ ഇമ്പോർട്ടൻറ്റ് പീസേ ഉള്ളൂ, നിങ്ങളുടെ ഡാറ്റ ഈസ് ക്രിയേറ്റഡ് ബിക്കോസ് ദർ വാസ് മെറ്റാഡാറ്റ. ഡാറ്റ ഈസ് എൻ അബ്സ്ട്രാക്ഷൻ ഓഫ് മെറ്റാഡാറ്റ. ഓക്കെ, നൗ വി ആർ സംവെയർ. സോ നിങ്ങളുടെ ഡാറ്റ എന്ന് പറയുന്നത്, നമ്മൾ ഉദാഹരണമായി നിങ്ങൾ മെഷർ ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി ഓഫ് സംതിങ്, സം ജീൻ ഓർ സംതിങ് ഓർ യു ആർ വാച്ചിങ് എക്കണോമിക് ഗ്രോത്ത് ജസ്റ്റ് വാച്ചിങ് എ പാൻഡമിക്. ആ ഫുൾ നോളജിൻ്റെ ഒരു എക്സ്ട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ നോളജിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് മെറ്റാഡാറ്റയിൽ നിന്നുള്ള ഒരു അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഒരു പീസ്, ഒരു വ്യൂ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ. ആക്ച്വൽ തിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം ഏറ്റവും ഫണ്ടമെന്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന മെറ്റാഡാറ്റയെ സംബന്ധിച്ചിടത്തോളം, മെറ്റാഡാറ്റ ക്രിയേറ്റ്സ് ഡാറ്റ. ഇപ്പം നമ്മുടെ മുഴുവൻ നോളജുകളും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ മൊത്തത്തിലുള്ള ഹ്യൂമൻ നോളജ് എന്ന് പറയുന്നത് നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യുന്നത് മെറ്റാഡാറ്റയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കോംപ്ലക്സ് ലിങ്കുകളോടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ മെറ്റാഡാറ്റ മെഷ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. മെറ്റാഡാറ്റ ഇല്ലാതെ ഒരു നോളജും ഇല്ല. ആ മെറ്റാഡാറ്റയിൽ നിന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ഡാറ്റ. വാട്ട് അവർ ഫീൽഡ് ഓഫ് സയൻസ് യു ആർ, ഫീൽഡ് ഓഫ് സ്റ്റഡി യു ആർ, വാട്ട് അവർ ഫീൽഡ് ഓഫ് വർക്ക് യു ആർ ഡൂയിങ്, യു ആർ ട്രൈങ് ടു അബ്സ്ട്രാക്ട് സംതിങ് ഫ്രം ദ നോളജ്. നമ്മൾ ആദ്യം കണ്ട പിരമിഡിന്റെ റിവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സീസണോടുകൂടി നമ്മളത് വീണ്ടും തിരിച്ചു മേടിച്ചു പൊളിച്ചിരുന്നു. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് നോളജ് എന്ന് പറയുന്നത് ഈ സീരീസിന്, ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ടു സ്റ്റാർട്ട് ടു ക്യാപ്ചർ ദ
this knowledge from every process, from research, from surveys or from studies or anything, wherever you try to capture this knowledge. Sometimes you don't understand this whole knowledge, you can't understand, but still try to preserve everything possible and try to connect everything possible so that we can see more, or we can try to more extract more information from it in a correlative way. So namal aadyam deconstruct cheyathu metadata is not data about data, and now we establish a point that metadata creates data. And this is not a definition given by a metadata person. This is not from metadata community. This is from some of the well-known academicians in data science proposes that metadata is what creates data. So this is the future of metadata, and this is where the realization is. Ini idu oru recursion problem aanu. ഈ മെറ്റാഡാറ്റ എവിടെയാണ് മെറ്റാഡാറ്റ ആവുന്നത്, അല്ലെങ്കിൽ എവിടെന്നാണ് ഇതിന്റെ ഡാറ്റ എന്ന് വിളിക്കുന്നത്. റിക്കഷൻ കമ്പ്യൂട്ടർ സയൻസിന്റെ ആസ്പെക്ടിൽ പറഞ്ഞ ഇസ് എ മെത്തേഡ് ഓഫ് സോൾവിംഗ് എ പ്രോബ്ലം വെർ ദ സൊല്യൂഷൻ ഡിപെൻഡ്സ് ഓൺ ദ സൊല്യൂഷൻസ് ടു സ്മോളർ ഇൻസ്റ്റൻസ് ഓഫ് ദ സെയിം പ്രോബ്ലം. ഇതിൽ കൂടുതൽ അത് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ റിക്രഷൻ എന്ന് പറയുമ്പോൾ ഗ്നു ഈസ് നോട്ട് യുണിക്സ്, സോ അഗെയിൻ ദറ്റ് ഗ്നു ഈസ് നോട്ട് യുണിക്സ്, ദെൻ ഈസ് നോട്ട് യുണിക്സ്, ദെൻ ഗ്നു ഈസ് നോട്ട് യുണിക്സ്, സോ സ്പാർക്കിൾ സെയിം. സോ ദാറ്റ്സ് എ റിക്രസീവ് അപ്രോച്ച്. മെറ്റാഡാറ്റ ഡാറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പും അങ്ങനെയാണ്, ഹൈലി റിക്രസീവ് ആണ്. നമ്മൾ കുറേ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ഡാറ്റ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. ആ ഡാറ്റ റീസൺ ചെയ്യുന്നത് മെറ്റാഡാറ്റ കൊണ്ടാണ്, ആ ഡാറ്റ ഉണ്ടാവുന്ന മെറ്റാഡാറ്റ എന്നാണ്, ആ ഡാറ്റ ഉണ്ടെങ്കിൽ മെറ്റാഡാറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. സോ ഇറ്റ്സ് എ ഹൈലി റിക്രസീവ് പ്രോസസ്. അതിനെ ആ ഫിലോസഫിക്കൽ അപ്രോച്ച് ചെയ്യുന്നതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസിലെ മെറ്റാഡാറ്റ എന്ന ടേമിൽ നിന്ന് ഞാൻ മെറ്റാഡാറ്റ എന്ന കൺസെപ്റ്റിലേക്ക് നിങ്ങളെ we are walking together to a different dimension. That's what my proposal is, and that's what information science is trying to do, to capture knowledge than capture some instance of knowledge or some abstraction of knowledge. We are trying to capture knowledge and we are trying to preserve knowledge. We'll have more discussions in coming session, more with more practical approach, how we try to capture actually this knowledge. For example, some processes are really complex. For example, CERN, how do they capture all this observation from that electron collider, and how do they preserve this thing, and how do they interpret this thing? So highly complex knowledge preservation അല്ലെങ്കിൽ അക്വസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വലിയ പ്രോബ്ലംസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഓഫ് നോളജിൽ അഡ്രസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകും. സോ വാട്ട് ആർ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് യു ആർ വർക്കിംഗ് ഓൺ, ആൻഡ് ഹൗ വാട്ട് ആർ പ്രോബ്ലംസ് സോ ഫാർ വി അഡ്രസ്ഡ് ആൻഡ് ഹൗ ഫാർ വി റീച്ച്ഡ്, വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് സംവൺ കോൾഡ് രാമനാഥ് വി ഗുഹ. പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ഗുഹ നമ്മൾ മെൻഷൻ ചെയ്യണം. ഗുഹ IIT മദ്രാസിൽ നിന്ന് ബിടെക് കഴിഞ്ഞ മനുഷ്യനാണ്. കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ പൊതുവെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിലൊന്നും അധികം പോപ്പുലർ അല്ല ഗുഹ. പക്ഷേ ഗുഹ ആക്ച്വലി വർക്ക് ചെയ്യുന്ന 87 സേക് പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം സൈക്കിൾ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് പ്രൊഡ്യൂസ് അതിൻ്റെ ആർക്കിടെക്റ്റാണ്. സൈക്കിൾ ലാംഗ്വേജ് വെച്ചിട്ടാണ് സൈക്ക് ക്വറി ചെയ്യാനും സൈക്കുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ സ്പാർക്കിൾ ഇപ്പോൾ നമുക്ക് RDF സിസ്റ്റായിട്ട് ഉള്ള മാതിരി തന്നെ സൈക്കിന് ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ആണ് സൈക്കൽ അല്ലെങ്കിൽ സൈക്കിൾ. പിന്നെ സൈക്ക് KB എന്ന് പറഞ്ഞിട്ട് സൈക്ക് നോളജ് ബേസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് 87 അദ്ദേഹം സൈക്ക് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ എക്സ്റ്റൻഷൻ സൈക്ക് പ്രോജക്റ്റിന് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അദ്ദേഹം ആപ്പിളിലേക്ക് പോയി. ആപ്പിളിലാണ് അദ്ദേഹം മെറ്റ കണ്ടന്റ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ MCF എന്ന് പറയുന്ന ഒരു പുതിയ ഫ്രെയിംവർക്ക് പ്രപ്പോസ് ചെയ്യുന്നത്. ആപ്പിളിൽ നിന്ന് നെറ്റ്സ്കേപ്പിൽ പോയിട്ട് മെറ്റ കണ്ടന്റ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ MCF എന്നാണ് RDF റിസോഴ്സ് ഡെസ്ക്രിപ്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ RDFന്റെ ആർക്കിടെക്റ്റാണ് ഗുഹ. അദ്ദേഹം തന്നെയാണ് RSS അല്ലെങ്കിൽ RDF സൈറ്റ് സമ്മറി. പക്ഷേ പൊതുവെ നമുക്കറിയാവുന്ന സെക്കൻഡ് ഡെഫിനിഷൻ ആയിരിക്കും റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ. RSS ഫീഡ് എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും RDF സൈറ്റ് സമ്മറിയാണ്.
എങ്ങനെ ഒരു ഹോൾ വെബ് പേജിന്റെ സമ്മറി RDF എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് നെറ്റ്സ്കേപ്പ് അന്നത്തെ കാലത്ത് വെബ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ സിസ്റ്റംസ് വേണ്ടി വന്നിരുന്നു, വളരെ ബ്രീഫായിട്ട് ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യാൻ. നമുക്ക് ഇന്നത്തെ മാതിരി ഹൈലി ബാൻഡ് വിത്ത് റിസോഴ്സസ് ഒന്നും ഇല്ലാത്ത കാലത്ത് അത് സിമ്പിളിഫൈ ചെയ്യുക, ആ റിസോഴ്സിന്റെ എക്സ്ചേഞ്ച് സിമ്പിളിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട RSS ഉദ്ദേശം. RSS റീഡർ ഒക്കെ ഒരു കാലത്ത്, ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം RSS റീഡറാണ്. RSSന്റെ ഏതാണ്ട് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആയിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ ഇപ്പോഴും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് RSS റീഡറാണ്. ബ്ലോഗുകൾ അല്ലെങ്കിൽ സ്ഥിരം ഫോളോ അപ്പ് ചെയ്യുന്ന ന്യൂസും ഒക്കെ റീഡ് ചെയ്യാൻ RSS ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ RSS ശരിക്കും RDF സൈറ്റ് സമ്മറിയാണ്. എല്ലാവർക്കും RSS അറിയാമെങ്കിൽ പോലും റിയലി സിമ്പിൾ സിൻഡിക്കേഷനൊക്കെ RSS, അത് നെറ്റ്സ്കേപ്പിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഗുഹ പ്രപ്പോസ് ചെയ്തതാണ്. WTC സ്പെസിഫിക്കേഷൻ ആക്കുന്നതും ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഗൂഗിളിലേക്ക് വന്നു. ഗൂഗിളിലെ മൂപ്പര് schema.org ഓണ്ടോളജിയും ആ പ്രോജക്റ്റും ഇപ്പോഴും ലീഡ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഒരു സീനിയർ കോൺട്രിബ്യൂട്ടറും ഗുഹയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെഷൻ തീരുന്നു. ചോദ്യങ്ങൾ ചർച്ചകൾ. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്? ആ ചോദ്യമൊന്നുമില്ല അല്ലേ? നമ്മൾ നിർത്തുന്നു, ഇനി ചോദ്യങ്ങൾ സ്വീകരിക്കാൻ. ജനറൽ ആയതുകൊണ്ട് ചോദ്യങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു. ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ RSS ഫീഡുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുമോ? അതായത് അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ആളുകൾ എന്താ അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്? RSS ഫീഡ് ഡിസ്കണ്ടിന്യൂ വെച്ചാൽ ഞാൻ ഇന്നും ഉപയോഗിക്കുന്ന സാധനം RSS ആണ്. എന്നെ പോലെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് RSS ആണ്. RSS ഡിസ്കണ്ടിന്യൂ ആയിട്ട് കാര്യമൊന്നുമില്ല. RSS ഒരുപാട് കാലമുണ്ട്, ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ഏതെങ്കിലും സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നിടത്തോളം കാലം RSS ഉണ്ടാവും. HTML ഡിസ്കണ്ടിന്യൂ ചോദിച്ചാൽ മതി, അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. RSS ഒരു പവർഫുൾ ടെക്നോളജിയാണ്, പ്രത്യേകിച്ച് അബ്സ്ട്രാക്ഷനിലേക്ക് പോകുന്ന സമയത്ത്. ഉദാഹരണം, ഞാനൊരു ഒരു എനിക്കൊരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു കീവേഡ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന സൈറ്റുകൾ, ഉദാഹരണം വയേഡ്, വയേഡ് സ്പെസിഫിക് എന്റെ RSS റീഡർ ഫിൽട്ടർ ചെയ്തിട്ടാണ് എനിക്ക് കൃത്യമായി ഇത് കിട്ടുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ തേർഡ് പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്യാന്ന്. ഉദാഹരണം ആപ്പിൾ ന്യൂസ്, അങ്ങനെ നമ്മൾ ഫിൽട്ടർ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുന്നു. പക്ഷേ RSS റീഡർ കുറച്ചുകൂടി പവർഫുളും ഈസിയാണ്. നമ്മളൊരിക്കലും സൈറ്റിൽ പോവോ ഒന്നും ചെയ്യാതെ തന്നെ ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ വായിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അപ്പൊ RSSന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നതും അഡ്വർടൈസ്മെന്റ് റവന്യൂ കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് RSS പലരും പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷേ ഞാൻ ഇതേപോലെ വായിക്കാൻ വേണ്ടി ഫീഡിൽ വെച്ചിട്ട് RSS ഫീഡ് എടുക്കാറാണ് ഇപ്പോഴും ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കേട്ടപ്പോ ചോദിച്ചത്. RSS പരിപൂർണമായി ടെർമിനേറ്റ് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പല സൈറ്റുകളുടെയും സെർച്ച് എഞ്ചിൻ സെർച്ച് റാങ്കിങ് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ അത് എഫക്ട് ചെയ്യും. ഗൂഗിളൊക്കെ എപ്പോഴും കൺസ്യൂം ചെയ്യുന്നതാണ് RSS ഫീഡ്. അതുകൊണ്ട് അവരത് പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നത് അവരുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ടെക്നോളജി RDFന്റെ ഏറ്റവും സിമ്പിൾ ഇംപ്ലിമെന്റേഷൻ ആണ് RSS. അപ്പൊ അത് RSS XML ആണ്, ശരിക്കും RDF XML ആണ് RSS. അതുകൊണ്ട് RDF നൊട്ടേഷൻ മിക്കവാറും എല്ലാ പോപ്പുലർ സൈറ്റും ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുത്തേ പറ്റൂ ഞാൻ അങ്ങോട്ട്. അതുകൊണ്ട് RSSന് കുറച്ചുകൂടി ശക്തമായ ഭാവി ഉണ്ടെന്നുള്ള ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ നമ്മളീ പറയുന്ന ഒരു സ്കീമയും മറ്റ് JSON LD മാതിരിയുള്ള പുതിയ ഫോർമാറ്റുകൾ വരുന്ന സമയത്ത് RSS അത്ര പോപ്പുലർ അല്ലാതെ വരും. പക്ഷേ അതിനുണ്ട്, അത് അവസാനിക്കാനുള്ള സമയമായിട്ടില്ല, ഇനിയൊരു 10 വർഷം കൂടിയൊക്കെ ഭാവിയുണ്ട്. RSSനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് ടർട്ടിലോ JSON LD ഒക്കെ അത് എക്സ്ചേഞ്ച് ചെയ്യാം ആ ഇൻഫർമേഷൻ. പക്ഷെ അത്രയും വെൽ
എസ്റ്റാബ്ലിഷ്ഡ് ക്ലയന്റ് സിസ്റ്റംസ് ഒന്നും ഇത് രണ്ടിനും ഇല്ല. ഇപ്പൊ ജേസൺ എൽ ഡിക്ക് പിന്നെ എൻഡ് യൂസറിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂളും ഇല്ല, അത് ബിക്കസ് സർവീസ് പ്രൊവൈഡേഴ്സിനൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്നും പോപ്പുലറായി പെട്ടെന്ന് കൺസ്യൂമർ മാർക്കറ്റ് റീപ്ലേസ് ചെയ്യില്ല. പിന്നെ ആർ എസ് എസിന് പോപ്പുലാരിറ്റി കുറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആഡ് റവന്യൂ ഭയങ്കരമായി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. നമ്മൾ ഈ ഓണ്ടോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ ഇപ്പൊ ഈ നോളജിന്റെ ഏറ്റവും അടിത്തറയായിട്ട് പോകുമ്പോൾ ട്രിപ്പിൾ ആണെന്ന് മാഷ് പറഞ്ഞായിരുന്നല്ലോ, ഒരു മൂന്ന് എണ്ണത്തിലെ. അപ്പൊ അത് യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും ഒബ്ജക്റ്റീവ് ആയിട്ടാണോ അതോ ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻസ് അനുസരിച്ചും ഒക്കെ നിലനിൽക്കുന്നതാണോ, എങ്ങനെ അതിന്റെ ഒരു ട്രിപ്പിൾ ശരിക്കും ഫിലോസഫിക്കലാണ്. അതായത് ഒരു സാധനം ട്രിപ്പിൾ അല്ലാതെ നമുക്ക് പൂർണ്ണമായ നോളജ് ആവില്ല എന്ന്. നമ്മൾ എന്ത് പീസ് ഓഫ് നോളജ് എടുത്താലും അത് എന്തിനെങ്കിലും കുറിച്ചുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അതെ, അത് അതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ്. ഓണ്ടോളജി ട്രിപ്പിളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഓണ്ടോളജി ഹയർ ലെവൽ ഫോർമാറ്റിംഗ് ആണ്. ഈ പറയുന്ന ട്രിപ്പിളുകളെ എങ്ങനെ നമ്മൾ, ട്രിപ്പിളുകളുടെ കോമ്പിനേഷൻ, ഈ പറയുന്ന ഇൻഫർമേഷൻ എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണം ഡി ഡി സി ഒരു ഓണ്ടോളജിയെ കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഒരു സ്പെസിഫിക് സബ്ജക്ട് ഇന്ന പിന്നെ നമ്പർ ആയിരിക്കും ഉണ്ടാവേണ്ടത്, അത് ഇന്ന സാധനത്തിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവേണ്ടത്, ഇന്ന സാധനത്തിന് ശേഷം ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ ഒരു എക്സാക്ട് ഒരു സബ്ജക്ട് എടുത്താൽ ഡി ഡി സിയിൽ ഇന്ന ഒരു സ്പെസിഫിക് നമ്പറിലായിരിക്കും ഉണ്ടാവും. അത് യൂണിവേഴ്സൽ ആണ്, ആ ഷെൽഫിൽ തന്നെ വരെ എങ്ങനെ അടിക്കുക. അത് ഒരു ഒരു ടൈപ്പ് ഓഫ് ഓണ്ടോളജി ആണ്, ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓണ്ടോളജി കുറച്ചൊരു ഹയർ ലെവലാണ്, ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, ലോജിക്കൽ റീസണിങ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാനൊരു എക്സാമ്പിൾ നമ്മുടെ ആർ സൈറ്റിലായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവും. സ്പോർട്സ് ഒരു ഓണ്ടോളജി ഉണ്ടെങ്കിൽ എന്ത് സ്പോർട്സ് ആണ്, എന്ത് സ്പോർട്സ് അല്ല എന്നൊക്കെ തീരുമാനിക്കുന്നെങ്കിൽ നമുക്കൊരു ഓണ്ടോളജി വേണം. അത്തരം റൂളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓണ്ടോളജിസ്റ്റുകളിലെ പ്രധാനപ്പെട്ട ജോലി. ഒരു കെട്ടിടം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അല്ലയോ, ഫൗണ്ടേഷൻ ആയിരിക്കും. അങ്ങനെയും പറയാം, കുറച്ചുകൂടി പറയാം. ഏറ്റവും ലൈബ്രറി സയൻസ് എന്ന് വരുന്നതിന് ജാസ്മിന് മനസ്സിലേക്ക് ഏറ്റവും എളുപ്പം ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ബൈജു എന്നാ, ബൈജു, ആ ബൈജു, സോറി, ബൈജു. ലൈബ്രറി സയൻസ് എന്നാണെങ്കിൽ ഏറ്റവും എളുപ്പം ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ഞാൻ ജാസ്മിന് വിചാരിച്ചിരുന്നു ലൈബ്രറി സയൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ ലൈബ്രറി ലൈബ്രറി ഇവരല്ല, ലൈബ്രറി എന്നാ, സെന്റ് സ്റ്റീവൻസ് കോളേജ് പത്തനാപുരം. ആ ഓക്കേ, ബൈജറി ബൈജറി, ഞാൻ മാറിപ്പോയതാ. ആ പിന്നെ ജാസിമാന്ന് വിചാരിച്ചത്. ആ ലൈബ്രറിയിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഒരു ഓണ്ടോളജി ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ഓണ്ടോളജിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അപ്പം ഉദാഹരണമായി നമ്മൾ ഹൈറാർക്കികൾ ഡിഫൈൻ ചെയ്യണം, ഹൈറാർക്കിക്ക് പുറമെ തന്നെ റിലേഷൻഷിപ്പുകൾ ഡിഫൈൻ ചെയ്യണം. ഇപ്പം നമ്മൾ വീണ്ടും ഡി ബി പി ഡിയിലേക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും അടുത്ത സെഷനിൽ എപ്പോഴെങ്കിലും നമുക്ക് കാര്യമായി നോക്കാം. അപ്പൊ അതിൽ ഇൻസ്റ്റൻസ് ഓഫ് അല്ലെങ്കിൽ ഹാസ് പാർട്ട് അല്ലെങ്കിൽ സെയിം അസ് തുടങ്ങിയ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. ഓണ്ടോളജിയിൽ നമുക്കിതൊക്കെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമൽ നോളജും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. ഓണ്ടോളജി ഡെവലപ്മെന്റ് ഏതാണ്ട് 10-60 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഡെവലപ്മെന്റിനേക്കാൾ അധികം ഇൻഡെപ്ത് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഇൻഫർമേഷൻ സയൻസിനകത്തുള്ള. അപ്പൊ അതുകൊണ്ട് അത് വെൽ എസ്റ്റാബ്ലിഷ് തിയറീസ് ആണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന സകലമായ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് നല്ല, ഇന്ന് വളരെ എനിക്ക് നല്ല സന്തോഷം തോന്നിയ, വളരെ ലളിതമായ, നല്ല, എത്രയും സിമ്പിൾ ആക്കി, നല്ല, നന്നായിരുന്നു. താങ്ക് യു. അല്ല, നമ്മുടെ 5 സെഷൻ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്ര സിമ്പിൾ ആയി ഇത് പറയാൻ പറ്റിയത്. ആദ്യം പറയുമ്പോൾ ചിലപ്പോ അത്രത്തോളം എനിക്കത് പറയാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ ഡാറ്റ മെറ്റാഡാറ്റ എന്ന് വരുന്നതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കോ? ഇപ്പൊ ഇങ്ങനെ കേട്ടപ്പോ കുറച്ചുകൂടി ഇങ്ങനെ നല്ല ക്ലിയർ ആയി വരുന്നുണ്ട്. ഇതിങ്ങനെ നേരത്തെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ, ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നില്ല, കാരണം പിന്നെ ഈ ഒരു സി സെഷനിൽ നിന്ന് എനിക്ക് 100% എങ്ങനെ സ്പാർക്കിൾ ക്വയറി ഫോം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വൈക്കി ഡാറ്റ പ്രോജക്ട് ഇന്റഗ്രേറ്റ്, ഇത്തരം ടെക്നിക്കൽ സാധനങ്ങളൊന്നും എനിക്ക് 1 മണിക്കൂർ സെഷനുകൾ കവർ ചെയ്യാനൊന്നും പറ്റില്ല, അത് എന്റെ സ്കോപ്പിലില്ല. പകരം ഇത്തരം
തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇത്തരം പ്രാക്ടിക്കൽ സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് കൺവിൻസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ നേരിട്ട് ചോദ്യമൊക്കെ ചോദിക്കും, ഞാൻ പരമാവധി റിസോഴ്സ് ഒക്കെ നേരിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒന്ന് രണ്ട് വൈക്കിലായിട്ട് എക്സാമ്പിൾ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ നോളജ് ഫോർമേഷൻ ഞാൻ പോകുന്നത് നോക്കാം. പിന്നെ എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രൊപ്പോസൽസ് എന്താണ് സംഭവിക്കുന്നത്. കാരണം RDF 96 പ്രൊപ്പോസ് ചെയ്തെങ്കിലും ഞാനിപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഒരു ഇവിടെ, മനസ്സിലായേ. അപ്പം ഇപ്പം ഈ സിസ്റ്റംസ് ഒക്കെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. 96 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റം ഇപ്പം പലരും അറിയുകയും അഡാപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ W3C ഇതിനേക്കാളും മുന്നോട്ട് പോയി, ഒരുപാട് മുന്നിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് നടക്കുന്നത് പല സ്റ്റേജിലും. അപ്പം അതിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ കൂടി തരിക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും വളരെ സന്തോഷം ഇത്രയും കഷ്ടപ്പെട്ട് കേൾക്കുന്നത്, വളരെ ബോറിംഗ് ആണ്. ശരിക്കും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വളരെ അപൂർവമായിട്ട് ഇങ്ങനെ കിട്ടാറുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻസും ഒക്കെ നമ്മൾ ഈ പെരിഫറലായിട്ട് ഇങ്ങനെ ജീവിച്ച ആളുകൾ ഇങ്ങനെ വളരെ ഉപരിതലത്തിൽ പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കഥനായിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ഇതിന്റെ കുറച്ചുകൂടെ ആഴത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥനായി. താങ്ക് യു.